ഹലോ, എല്ലാവർക്കും ലിച്ചുസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂർ അവിട്ടപ്പള്ളി. അപ്പോൾ നമ്മൾ അവിട്ടപ്പള്ളി മീൻകറി ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടത്തിൽ എൻ്റെ ചേച്ചിയുടെ വീട് തൃശ്ശൂർ അവിട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണെന്നുള്ളത്. അപ്പം 4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഒന്ന് ഒത്തുകൂടാൻ പോവുകയാണ്. അപ്പം ചേച്ചിയുടെ വീട്ടിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയാണ് നിങ്ങളെ കാണുന്നത്. അപ്പം വഴിയിലെ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കണ്ടു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളിപ്പം എറണാകുളം ആയിട്ടുണ്ട്. ഇതേ വരുന്നു നമ്മുടെ ലുലു മാളൊക്കെ. അപ്പം ഞങ്ങൾ ഒരു 12 മണി ആയി ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങി. ഇപ്പം രാവിലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് എൻ്റെ അച്ചാച്ചനെയും ആലപ്പുഴയിൽ വന്ന് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ തൃശ്ശൂർ പോയത്. അപ്പം എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ നേരത്തെ തന്നെ അവിടെ ഉണ്ട്. നമ്മൾ രാവിലത്തെ ഫുഡ് ആലപ്പുഴ ഉടുപ്പി ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. നെയ് റോസ്റ്റും സാമ്പാറും വടയൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് എറണാകുളം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൽക്കാര എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറിയാണ് കഴിച്ചതൊക്കെ. അങ്ങനെ നമ്മൾ സൽക്കാരയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കാൻ തന്ന ആ പ്ലേറ്റ് പോലും നല്ല ചൂടുവെള്ളത്തിൽ അവർ കഴുകിക്കൊണ്ട് വന്നിട്ട് നമ്മൾ പ്ലേറ്റിൽ തൊടുമ്പോൾ ആ ചൂട് നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അപ്പം ഇതാണ് സൽക്കാര ഹോട്ടല്. അപ്പം നമ്മൾ അവിടെ കയറി. ഞങ്ങൾ വലിയവർ, അതായത് എൻ്റെ അച്ചാച്ചനും കൂടെ ഉണ്ടല്ലോ. അച്ചാച്ചനും അപ്പായും ഞാനും ചോറുണ്ടു. പിള്ളേർ ന്യൂഡിൽസും ചില്ലി ചിക്കനും ഒക്കെ കഴിച്ചത്. അപ്പം നെമ്മീൻ കറിയും ഈ കാണുന്നതാണ് അയല പൊള്ളിച്ചത്. നല്ല വാഴയിലക്കകത്ത് അല്ലാണ്ട് ആവി പറക്കുന്ന നല്ല അടിപൊളി അയല പൊള്ളിച്ചത്. പിന്നെ നെമ്മീൻ മുളക് കറി, നെമ്മീൻ തന്നെ വേറൊരു രീതിയിലുള്ള കറി ഉണ്ടായിരുന്നു. പിന്നെ മത്തി നെല്ലിക്കായിൽ പറ്റിച്ചത് അതും ഒക്കെ ഉണ്ട്. അതാണ് ആ ചട്ടി കാണുന്നത്. മത്തി വാഴയിലക്കകത്ത് നെല്ലിക്കായിൽ കറുപ്പിച്ചതെന്നോ അങ്ങനെ എന്താണ്ടോ അവർ പേര് പറഞ്ഞത്. പിന്നെ സാമ്പാർ, ഒത്തിരി ഒത്തിരി കറികളുണ്ടായിരുന്നു. ലാസ്റ്റ് പായസം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ ചെറിയ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവിടുത്തെ ഓരോ ഡിഷും എങ്ങനെ അതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇത് ഈ കാണുന്ന ചിക്കൻ കറിയുടെ പേരാണ് ഓഫീസേഴ്സ് ചിക്കൻ കറി. പിന്നെ അടുത്തത് വരുന്നത് കാന്താരി പോത്ത് റോസ്റ്റ്. അങ്ങനെ ഓരോന്നും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ ജ്യൂസും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരാഗ്രഹം തോന്നി ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം വേണമെന്നുള്ളത്. പക്ഷേ അത് മേടിച്ചെങ്കിലും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പിന്നെ അങ്ങ് പാഴ്സലായിട്ട് അങ്ങ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇതേ വീണ്ടും തിരിച്ച് പോകുന്ന വഴിക്ക് മോഹൻലാലിൻ്റെ പോലെ ഒരു വെൽഫെയർ കണ്ടു. അപ്പം മോഹൻലാലിൻ്റെ വണ്ടിയായിരിക്കും എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ സച്ചു നമ്മുടെ മോൻ അങ്ങനെ ഒന്ന് അടുത്തെത്തണമെന്നൊക്കെ തോന്നി. പിന്നെ അതിൻ്റെ പുറകെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലോ 4 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവരും ആ വണ്ടിയുടെ കാര്യം അതും ഇതും എല്ലാം പറഞ്ഞ് സത്യത്തിൽ ഞങ്ങൾ വഴി തെറ്റി. കുറച്ചുകൂടെ പുതുക്കാട് വരെ അങ്ങ് ചെന്നിട്ട് പിന്നെയും തിരിച്ചാണ് വന്ന് കൊടകര വന്നതൊക്കെ. അപ്പം ദേ അങ്ങനെ തിരിച്ച് എത്തി. ഇതാണ് എൻ്റെ ചേച്ചിയുടെ വീട്. അപ്പം അങ്ങ് നാം നടന്നു വരുന്നതാണ് എൻ്റെ ചേച്ചിയും മോളും. അപ്പോൾ ചേച്ചിയുടെയൊക്കെ കുടുംബമാണ് ഈ കാണുന്ന ആ ഗേറ്റ്. ആ അത് വീട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ മോള് കിങ്ങിണി. അപ്പം അവൾ ഞങ്ങളുടെ കൂടി ഇങ്ങ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ വീടിൻ്റെ അകത്തോട്ടുള്ള വഴി. അപ്പം അവരെല്ലാവരും അവിടെ അടുത്താണ്, ചേട്ടാനിയന്മാരും അങ്ങനെയൊക്കെ ആയിട്ട്.
അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അച്ചാച്ചനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത്. അപ്പം ചേച്ചി, ഞാനേ അനിയത്തി. അപ്പം ചേച്ചിക്ക് ഒരു മോള്, ആളാണ് നമ്മൾ നേരത്തെ കണ്ട കിങ്ങിണി. പിന്നെ എൻ്റെ പിള്ളേരെ അറിയാമല്ലോ, സാന്ദ്രയും സച്ചുക്കുട്ടനും. പിന്നെന്തുവാ, അനിയത്തിക്കും രണ്ട് മക്കളാണ്, മനുക്കുട്ടനും അവനൊരു അനിയത്തി വാവയും. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചയൊക്കെ ആയിട്ടങ്ങ് പോകാം. അവരുടെ പറമ്പാണ്, ഇഷ്ടംപോലെ ജാതിയും ഒക്കെയാണ് ആ പറമ്പിലുള്ളത്. അങ്ങനെ അതാണ് അവരുടെ ജാതിത്തോട്ടമൊക്കെ. അപ്പം ഞാൻ അവിടുന്ന് ഒരു ജാതിയുടെ തൈയും ഒക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഞാനതിവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ പിന്നീട് കാണിക്കാം. പിന്നെ നമ്മൾ പച്ചക്കുരുമുളക് അരച്ച് കാന്താരി ഒക്കെ ചേർത്ത് ഒരു ചിക്കൻ റോസ്റ്റൊക്കെ തയ്യാറാക്കിയില്ല. അപ്പം അത് ഞാൻ ഈ പച്ചക്കുരുമുളകൊക്കെ ഇവിടുന്ന് കൊണ്ടുവന്നതായിരുന്നു. ഇതാണ് ചേച്ചിയുടെ വീടിൻ്റെ പുറക് വശം. അപ്പം പുറകിലത്തെ പറമ്പും എല്ലാം ഇങ്ങനെ ജാതിയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് അപ്പോൾ സാന്ദ്ര ആദ്യം തന്നെ ഇത് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തേ, ആ വീടിൻ്റെയും പുറക് വശമൊക്കെ. അങ്ങനെ ഞങ്ങൾ വന്നു, ഒന്ന് ഫ്രഷായി, കൈയും മുഖമൊക്കെ കഴുകി ഫ്രഷായതിന് ശേഷം നമ്മൾ ആ കണ്ടില്ലായിരുന്നു ഫ്രൂട്ട് സലാഡ്. അപ്പം അത് കിങ്ങിണിക്ക് ഞാൻ കൊടുക്കുക. കിങ്ങിണിക്കുട്ടിയാണ് എൻ്റേത്, കിങ്ങിണിക്കുട്ടി. അവളുടെ പേര് എൽസ സെബാസ്റ്റ്യൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കിങ്ങിണി ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ, അനിയത്തി സവോളയൊക്കെ അരിയുക. അപ്പം ഞാൻ ദേ അപ്പത്തിനായിട്ടുള്ള മാവൊക്കെ ഒന്ന് അരച്ച് വെക്കുവാണ്. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ കറിയാണ് പച്ച ഏത്തയ്ക്കായിട്ട് ബീഫ് കറി വെക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് അനിയത്തി സവോളയൊക്കെ അരിയുന്നത്. അപ്പം ബീഫൊക്കെ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവരയുടെ തിരക്കിലാണ് ഞാൻ. അപ്പോൾ നമ്മുടെ കായിട്ടുള്ള പോത്തിറച്ചിക്കറിക്ക് വേണ്ടിയുള്ള സവോളയും മല്ലിപ്പൊടി അതെല്ലാം വഴറ്റുക. അപ്പം അത് കഴിഞ്ഞതേ നമ്മൾ അതിലേക്ക് കായുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി, ഒരു ദിവസം നമുക്ക് വെക്കാം. ഇപ്പോൾ ചേച്ചി തരുന്ന അതിന് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് തരിക. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ കുറച്ച് ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ടത്തെ കറി എന്ന് പറയുന്നത് മീൻകറിയും ബീഫലത്തും മോരുകാച്ചിയതും തോരനും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡിൻ്റെ അങ്ങനെ ഒത്തിരിയൊക്കെ എടുത്താൽ ബോറായിപ്പോത്തില്ലേ, അതുകൊണ്ടാട്ടോ ഒന്നും കാണിക്കാൻ. അപ്പം എന്തേ നമ്മുടെ മണിക്കുട്ടൻ, അപ്പം മണിക്കുട്ടനെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു വൈറ്റ് ട്രസ്ലെച്ചസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വൈറ്റ് ഫോറസ്റ്റ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ മണിക്കുട്ടൻ ഉണ്ടായിരുന്നു, എൻ്റെ അനിയത്തിയുടെ മോനാണ്. അപ്പോൾ അവരിതേ അവിടെ കളിക്കുന്നുണ്ട് സച്ചുവും മനുവൊക്കെ. അപ്പം ഇതാണ് എൻ്റെ ചേച്ചിയുടെ വീട്. അപ്പം ഇനി നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പം ജാതിക്ക് വെള്ളം നനയ്ക്കുന്നതായി കാണുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ജാതിയുടെ ചുവട്ടിലും ഇതുപോലെ ചാല് വെട്ടിക്കൊടുത്തിട്ട് വലിയൊരു പൈപ്പ് അത് കാണിക്കാം. വലിയൊരു പൈപ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് വെള്ളം ഒഴുകി ഓരോ ചാലിലൂടെ, കണ്ടോ ആ പൈപ്പ് കാണിക്കാം. ഇത് കണ്ടോ, അതിങ്ങനെ പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം നല്ലപോലെ കുത്തി ഒഴുകി വരുമ്പം ഓരോ ജാതിയുടെ ചുവട്ടിൽ ഇതുപോലെ ചാല് വെട്ടി വെട്ടി കൊടുക്കും. അപ്പം അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരു അപ്പച്ചനുണ്ട് അവിടെ. അപ്പച്ചനെ ഇപ്പം കാണിക്കാം കേട്ടോ. നമ്മുടെ പിള്ളാർ സെറ്റൊക്കെ അവിടെ ബോട്ട്, പേപ്പർ കൊണ്ട് ബോട്ടൊക്കെ ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി വിട്ട് കളിക്കുവാണ്. നമ്മുടെ കിങ്ങിണിക്കുട്ടിയും മണിക്കുട്ടനും സച്ചുക്കുട്ടനും എല്ലാവരും കൂടെ. അപ്പം കണ്ടോ, അതുണ്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ. മണിക്കുട്ടനെയാണ് ആ കാണുന്നത്. അപ്പോൾ നല്ല ക്യാമറയിൽ കാണുന്നതിലൊക്കെ ഒത്തിരി രസമാണ്. നമുക്ക് ഒത്തിരി നോക്കി നിൽക്കാൻ തോന്നും, ഒത്തിരി സന്തോഷമൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വെള്ളം നനയ്ക്കുന്നതൊക്കെ കാണുന്നത്. അപ്പം ഇപ്പം നമ്മുടെ രാമേട്ടനെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ രാമേട്ടൻ. അപ്പോൾ രാമേട്ടനാണ് ഈ പറമ്പെല്ലാം നോക്കുന്നതും ഇങ്ങനെ ചാലിലൂടെ വെള്ളം ഒഴുക്കി വിടുന്നതും ഒക്കെ. എന്തുകൊണ്ട് കിങ്ങിണിയും എല്ലാവരും വെള്ളത്തിൽ കളിയാ, എല്ലാവരും എന്തായാലും ഒത്തിരി നാൾ കൂടിയാണ് ഇങ്ങനെ സന്തോഷിക്കുന്നതും ഒക്കെ. ഇപ്പം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് വെട്ടിക്കൊടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഓരോ ജാതിയുടെ ചുവട്ടിലോട്ടും വരും.
അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടെ നമ്മുടെ ഡാം, ചിമ്മിണി ഡാമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 1 മണിക്കൂറത്തെ യാത്രയാണ്. അപ്പം ചേച്ചിയും അച്ചാച്ചനും മാത്രം വന്നില്ല. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവരവിടെ നിന്നു. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. ബീഫും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം അച്ചാച്ചനെ ഞാൻ നിങ്ങളുടെ മുന്നിലൊക്കെ കൊണ്ടുവരാം കുക്കിങ്ങുമായിട്ടൊക്കെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോയും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചിമ്മിണി ഡാം കാണാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം നമ്മളത് പാസ് എടുക്കാനായിട്ട് കയറിയേക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകളൊക്കെ പോയി കണ്ടാലോ. ഡാമിൻ്റെ അവിടെ തന്നെ ആകട്ടോ ഈ കാണുന്ന അവിശ്വദ്ധ്യാനവും അതുപോലെ തന്നെ നക്ഷത്രമല നമ്മുടെ നാളില്ലേ അവിട്ടം പൂരാടം അങ്ങനെ ഓരോ നാളുകൾ വെച്ചുള്ള പ്ലാവും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ കൂടെ നമുക്കൊന്ന് കണ്ടു കാഴ്ചകളും കണ്ട് നമ്മൾ തിരിച്ചിറങ്ങും. അപ്പം ഇറങ്ങുന്നതിൻ്റെ അവിടെ ആയിട്ട് കണ്ടോ ഈ കാണുന്ന ടയർ. അപ്പം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഈ കാണുന്ന വലിപ്പമൊന്നുമല്ല, ഭയങ്കര വലിപ്പമാണ്. അപ്പം പണ്ട് ഈ ഡാം പണിയാൻ വന്നപ്പം അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു തന്നെയാണ് കേട്ടോ, എനിക്കറിയത്തില്ല. അപ്പം അന്ന് ഉപയോഗിച്ച ആ വണ്ടിയുടെ ഏതോ ടയറാണ്. അപ്പം എന്താ തിരിച്ചിറങ്ങുന്ന വഴി ഒരു മങ്കിക്കുട്ടൻ അവിടെ ഇരുന്ന് ഏതാണ്ടൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചേച്ചിയുടെ വീട്ടിൽ വന്നു. അവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു 3:30 ആയപ്പം അവിടുന്ന് ഇറങ്ങി ആലപ്പുഴ അച്ചാച്ചനെയും അമ്മേനെയും വീട്ടിൽ കൊണ്ടൊക്കെ ആക്കി. അപ്പോൾ അനിയത്തിയൊക്കെ അവിടെ നിന്ന് കേട്ടോ, ആ അച്ചാച്ചനെയും അമ്മേനെയും വീട്ടിലൊക്കെ ആക്കി ഞങ്ങൾ തിരിച്ച് വന്നു. അപ്പം ചങ്ങനാശ്ശേരി, നമ്മുടെ ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇച്ചിരി മീനും ചിക്കനും ഒക്കെ മേടിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ നമ്മൾ അവിടുന്ന് പച്ചക്കുരുമുളകൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പച്ചക്കുരുമുളക് പുരട്ടി മീൻ വറുക്കാനും അങ്ങനെയൊക്കെ ഒരാഗ്രഹം തോന്നി. അപ്പം നമ്മുടെ സച്ചുക്കുട്ടൻ്റെ മീനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതേണ്ട് വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. അപ്പം നമ്മൾ അവിടുന്ന് പറിച്ച ആ പച്ച കുരുമുളകും മഞ്ഞളും ഒക്കെയാണ് ആ കവറി കണ്ടത്. അങ്ങനെ ഇതേണ്ട് മീനൊന്ന് വൃത്തിയാക്കാൻ പോകും. അപ്പോൾ അയല അത് വെട്ടിയാകട്ടോ തന്നത്. അപ്പം എന്നാലും നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകി എടുക്കണമല്ലോ. അങ്ങനെ ഒരു അടുപ്പിൽ അരി വിട്ടിട്ടുണ്ട്. മീനും ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് മുളകിട്ടും വെക്കണം. അതുപോലെ തന്നെ കുറച്ചൊന്ന്
വറുക്കാനായിട്ട് നമ്മുടെ പച്ചക്കുരുമുളക് ചേർത്ത്. അപ്പോൾ അപ്പായിക്ക് പിറ്റേന്ന് തിങ്കളാഴ്ച ചോറും കൊടുത്തു വിടണമല്ലോ. ഇപ്പോൾ നമ്മൾ രാത്രി വെച്ച ചോറായതുകൊണ്ട് അത് തന്നെ ഒന്ന് ഞാൻ തിളപ്പിച്ച് ഊറ്റിയാണ് അന്ന് കൊടുത്തതും. അതുപോലെ തന്നെ മീനും വറുക്കാൻ പുരട്ടിയതുണ്ടല്ലോ അതും, പിന്നെ എന്തുവാ നമ്മുടെ മുളക് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വെട്ടി ചോറും ഒക്കെ ഉണ്ട്. അപ്പം ഈ പച്ചക്കുരുമുളക് ചേർത്ത് മീൻ വറുക്കുന്ന വീഡിയോ ഞാൻ പിന്നെ ഇടാം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം ഒത്തിരി നേരം ഉണ്ട് ഈ വീഡിയോ എങ്കിലും എല്ലാവരും ക്ഷമയോടെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരേലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഐക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓൾ സെലക്ട് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഒത്തിരി എന്തുവാ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. ഇപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 600 something ഉണ്ടല്ലോ, പക്ഷേ അത്രയും പേരൊന്നും വീഡിയോ കാണുന്നില്ല. എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണോ അതോ സമയമില്ലാത്തതാണോ, അങ്ങനെ ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.